എല്ലാവർക്കും ഈസി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിനി സൂര്യകാന്തി പൂവിൻ്റെ നടുക്കത്തെ ഭാഗമാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായി ഇതുപോലെ പേപ്പർ മടക്കിയെടുക്കാം. മടക്കിയെടുത്ത് ഈ ഞാൻ ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം, ഇത് ചെയ്യുന്നത് പോലെ ചെയ്യാം. കട്ട് ചെയ്യാൻ വേണ്ടി ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇതുപോലെ ചെയ്തത് ഇത് വളരെ ഇച്ചിനോടെ എളുപ്പമാണ്, അതിനാലാണ് ഞാൻ ഈ മെത്തേഡിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ വേറൊരു കളർ പേപ്പറും എടുത്തു ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. നമ്മുടെ പൂവിൻ്റെ നടുക്കത്തെ ഭാഗം ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ നമുക്കൊന്ന് വിടർത്തിയെടുക്കാം. അടുത്തത് ഏതെല്ലാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇടത്തിന് വേണ്ടി ഒരു യെല്ലോ ഷീറ്റ് പേപ്പർ എടുത്തു ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം. ഇടയ്ക്കതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ അതിൻ്റെ ഒരു ഷീറ്റ് എടുത്ത് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ആകുമ്പോൾ നമുക്ക് ഇതുള്ള കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ മടക്കി ഇതിൽ കാണിക്കുന്ന പോലെ മടക്കി എടുത്ത് കട്ട് ചെയ്യാം. ചതുരം പോലെ എടുത്ത ആ ഭാഗം നമ്മൾ തിരിച്ച് ക്രോസായിട്ട് മടക്കി ഇതളിൻ്റെ ഷേപ്പിൽ, പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആ യെല്ലോ ഷീറ്റ് ഫുള്ള് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇതളുകളിവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പൂവായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ വെള്ള കാർഡ്ബോർഡാണ്. അത് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ്, ഇവിടെ ഞാൻ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രീതിയിൽ നമുക്ക് വരച്ചെടുത്തതിന് ശേഷം ആ റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഗം തേച്ച് ഇതളുകൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ പൂവിൻ്റെ ഇതളുകളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നടുക്ക് ഒട്ടിക്കാൻ നേരത്തെ വെട്ടി വെച്ചിരുന്ന ഭാഗമെടുത്ത് നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൂവ് ഫിനിഷായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ കുറച്ച് പൂക്കളും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ഫ്രെയിമിൽ സെറ്റ് ചെയ്തെടുക്കാമെന്ന് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.